ആനന്ദം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2013 മെയ് 5 മുതൽ 11 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരത്തിൽ ജന്മത്തിൽ ആദിത്യനും ബുധനും ക്ഷോഭയും കേതുവും ധനസ്ഥാനത്ത് വ്യാഴനും ശുക്രനും സപ്തമത്തിൽ ശനിയും രാഹുവാണ് സഞ്ചരിക്കുന്നത്. പൊതുവെ സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ഈ വാരത്തിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ദാമ്പത്യ സൗഹൃദം അനുഭവപ്പെടും. ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കണം. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പമാത്രയിൽ അലസതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ദാമ്പത്യപരമായിട്ട് മാത്രം ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒഴിച്ചാൽ ഈ വാരം നന്നായിരിക്കും. ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ സർപ്പപ്രീതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ മദനകാമേശ്വരി യന്ത്രം ധരിക്കുന്നത് നല്ലതായിരിക്കും. ഹലോ. ഹലോ, ആറ്റി കലാഷൻ, എവിടെന്നാ വിളിക്കുന്നേ? കൊല്ലത്തു നിന്നാ വിളിക്കുന്നത്. ജനിച്ച തീയതി പറയൂ. 27/12/1995. സമയം രാവിലെ 9 AM. നക്ഷത്രം പൂരിട്ടാതി. ഒരുട്ടാതി നക്ഷത്രം കുംഭരാശിയാണ്. കുംഭരാശിക്ക് ജാതകപ്രകാരം 2011 മാർച്ച് 16 മുതൽ 2014 മാർച്ച് മാസം 19 വരെ ശനി ദശയിൽ ശനിയുടെ പീരീഡാണ്. ജാതകത്തില് ഇപ്പൊ കഴിഞ്ഞ 4-5 വർഷക്കാലം ദോഷകാലമായിരുന്നു. ഉന്നത വിദ്യക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്. പ്ലസ് ടു ആണോ? കഴിഞ്ഞോ? പഠിച്ചോണ്ട്. വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജാതകം പാപദോഷമുള്ള ജാതകമാണ്. പാപദോഷമുള്ളതുകൊണ്ട് വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. എവിടെയെങ്കിലും വിവാഹം കണ്ടുവച്ചിട്ടുണ്ടോ? വിവാഹാലോചന വരുന്നുണ്ട്. എന്തെങ്കിലും സ്വയമായിട്ട് കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്തായാലും ദോഷ ജാതകമായിരിക്കണം വിവാഹത്തിന് ചേർക്കേണ്ടത്. മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പൊ സമയദോഷമൊന്നും ഇല്ല. എന്താ? ജനിച്ച സ്ഥലത്തിന്റെ തെക്ക് കിഴക്ക് ദിക്കിൽ നിന്നാണ് വിവാഹത്തിന് സാധ്യത. ജനിച്ച സ്ഥലത്തിന്റെ തെക്ക് കിഴക്ക് ദിക്കിൽ നിന്നാണ് വിവാഹത്തിന് സാധ്യത. കല്യാണത്തിന് തടസ്സങ്ങളൊന്നും ഇല്ല. ഈ മെയ് കഴിഞ്ഞാൽ കല്യാണത്തിന് നല്ല സമയമാണ്. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽകൃതിയും സമ്പത്തും പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തോറ്റുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഉന്നത വിജയിക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കണ്ടത്തിനുള്ളിലോട്ടുള്ള ശാരീരിക അസുഖങ്ങളോ കപരോഗാദികളൊക്കെ ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. പൊതുവെ വിദേശയാത്രയ്ക്കും ചെറിയ തടസ്സങ്ങളുണ്ടാകാനും സാധ്യത കൂടുതലാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക വിഷമങ്ങൾ മാറിക്കിട്ടാൻ ധനാകർഷണ ഭൈരവേന്ദ്രം ധരിക്കുന്നത് നന്നായിരിക്കും. ഹലോ. ഹലോ, ആറ്റി കലാഷൻ, എവിടെന്നാ വിളിക്കുന്നേ? ഹരിയാന ഗുർഗാവിന്ന്. ജനിച്ച തീയതി പറയൂ. 1/5/1980. സമയം? സമയം 3:45-4 ഉള്ളില്. വൈകുന്നേരമാണോ? ഉച്ചക്ക് ശേഷം. വിശാഖനക്ഷത്രമാണോ? വിശാഖനക്ഷത്രം വൃശ്ചിക രാശിയാണ്. ജാതകത്തിൽ ഇപ്പൊ 2012 സെപ്റ്റംബർ 1 മുതൽ 2015 മാർച്ച് 21 വരെ ബുധദശയിൽ രാഹുവിന്റെ പീരീഡാണ്. ഇപ്പൊ 2015 നവംബർ ഏടർശനി തുടങ്ങി. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഏടർശനിയാണ്. ഇപ്പൊ സമയദോഷം കാണുന്നുണ്ട്. ഏടർശനി ആണെങ്കിലും മെയ് 31 വരെ നല്ല സമയമാണ്. അത് കഴിഞ്ഞാൽ സമയദോഷം വരുന്നുണ്ട്. അപ്പൊ തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞാൽ കൂടും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി മാറ്റത്തിനൊന്നും അനുകൂലമായിട്ടുള്ള സമയമല്ല. കുറച്ച് ടെൻഷനും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തൊഴിലിലുണ്ടാകാൻ സാധ്യതയുണ്ട്. നക്ഷത്രം എന്താ? നക്ഷത്രം മകം. മകത്തിന് കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലം ഏടശനി ആയിരുന്നു. 2013 മെയ് 31 ശേഷം നല്ല കാലം തുടങ്ങും. 2013 മെയ് 31 ശേഷം അടുത്ത മാസം മുതൽ നല്ല കാലം തുടങ്ങും. ഈ മാസം മുതൽ മെയ് മുതൽ നല്ല കാലം തുടങ്ങും. ജൂൺ തൊട്ട് നല്ല കാലം തുടങ്ങും. ജൂൺ 1 മുതൽക്ക് നല്ല കാലം തുടങ്ങും. മെയ്
മിഥുനരാശി. മകയിരത്തിന്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണരത്തിന്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സന്താനങ്ങളാൽ മനസമാധാനക്കുറവോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കടം വാങ്ങിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായെന്ന് വരും. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കപക്കെട്ടും വരും. നെഞ്ചുവേന, ചുമ, കപക്കെട്ട് തുടങ്ങി ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെലവുകൾ വർദ്ധിക്കും. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. ദോഷപരിഹാരമായിട്ട് വിഷ്ണു പ്രതി വരുത്തുന്നത് നന്നായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടാൻ ശനിപ്രതി വരുത്തുന്നത് നല്ലതാണ്. ശനിക്ക് ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോകുന്നതോ ശനിഗ്രഹത്തിന് നെയ്വിളക്ക് കത്തിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും. ഹലോ, ഹലോ, ആറ്റിയല്ലാഷൻ, എവിടുന്നാ വിളിക്കുന്നേ? വിളക്കുപാറയിൽ നിന്ന്. ജനിച്ച തീയതി പറയൂ. 25/10/1989. സമയം? 3:44. 44 AM വെളുപ്പിനെ. നക്ഷത്രം പൂരമാണോ? അതെ. പുരുഷജാതകം? അതെ. 2012 സെപ്റ്റംബർ 19 മുതൽ 2014 മാർച്ച് 21 വരെ ചന്ദ്രദശയിൽ രാഹുവിന്റെ പീരീഡാണ്. കഴിഞ്ഞ പീരീഡ് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 7.5 വർഷക്കാലം 7.5 ശനിയുടെ ദോഷകാലമായിരുന്നു. ഇപ്പൊ തൊഴിൽപരമായിട്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്. അത് 2013 മെയ് 31 വരെ കാണുന്നുണ്ട്. മെയ് 31 ശേഷം ജോലിക്ക് സാധ്യത കൂടുതലാണ്. എന്താണ് ജോലിക്കാരി അറിയാനാണോ വിളിച്ചത്? ജോലിക്കാരി അറിയാനോ സാറേ. ജൂൺ 1 തൊട്ട് നല്ല സമയമാണ്. എവിടെയാണ് ഇപ്പൊ നാട്? എവിടെയാണ്? എവിടെന്നാ വിളിക്കുന്നത്? ഇപ്പൊ എവിടെന്നാണ് വിളിക്കുന്നത്? ഏത് ഡിസ്ട്രിക്ട് ആണ്? ഏത് ഡിസ്ട്രിക്ട്? കൊല്ലം ജില്ല. അവിടെ മഴ വരുമ്പോഴത്തേക്ക് കുട്ടിക്ക് ജോലി കിട്ടും. ജൂൺ 1 തൊട്ട് മഴ വരും. മഴ വരുമ്പോ ജോലി കിട്ടും. ഓക്കെ, ശരി. കർക്കിടരാശി. പുണരത്തിന്റെ അവസാനത്തെ 15 നാഴികയും പൂജയും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നേട്ടം ഉണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് നന്നായിരിക്കും. എങ്കിലും ഗൃഹസംബന്ധമായിട്ട് കലഹങ്ങളും മാതൃകലഹവും തസ്കരഭയവും അതിർത്തി തർക്കങ്ങളും കേസ് വഴക്കുകളും കലഹങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും രൂപത്തിൽ കണ്ടശനി കാലമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള കേസോ വഴക്കോ കലഹങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും സമരങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നെ ബസ്സിനോ അല്ലെങ്കിൽ വണ്ടിക്കൊക്കെ കല്ലെറിയാതിരിക്കുക. പിന്നെ വാഹന അപകടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തസ്കരഭയം ഗൃഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എവിടെയെങ്കിലും അടിപിടി കൂടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ പിന്നെ എന്തെങ്കിലും വിധത്തിൽ അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോയി എത്തി നോക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പലർക്കും ഈ പോയി എത്തി നോക്കുന്നവർക്കാണ് കേസും വഴക്കൊക്കെ വരുന്നത്. ഈ അക്രമങ്ങൾ ചെയ്യുകയും മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ അപ്പോഴും തന്നെ ഓടി രക്ഷപ്പെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ചിലപ്പോൾ വല്ല കൊലപാതകം നടക്കുന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെ ജ്യോതിഷത്തിൽ നോക്കാൻ വരുന്നവർ പറയുന്നുണ്ട്. കൊലപാതകമൊക്കെ നടന്ന സ്ഥലത്ത് പോയി നിന്ന് നോക്കിയതിനുകൊണ്ട് മാത്രം അത് കൊലപാതക കുറ്റം ചുമത്തി ജയിലിലായിട്ടുള്ള അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതെല്ലാം വരാനുള്ള പ്രധാന കാരണം 7 ശനിയും 2 ശനിയൊക്കെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ പേര് മാറ്റം, അതായത് ചില പേരുകളിൽ ചിലപ്പം ആദ്യത്തെ ലിസ്റ്റിലൊക്കെ ചില പേര് കാണും, അതിൽ അച്ഛൻ്റെ പേരൊക്കെ ഓട്ടർ പട്ടിക എടുത്തിട്ട് വേറെ പേരിലാക്കിയിട്ടുള്ള കേസ് വരെ ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ചിലപ്പോൾ നിരപരാധികളായിട്ടുള്ളവർ പോലും 7.5 ശനിയും 2 ശനിയും വരുമ്പോൾ കേസിലൊക്കെ അകപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ശനി ആയതുകൊണ്ട് വാഹന അപകടങ്ങളോ വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ തസ്കരമോ ഉണ്ടാതിരിക്കാനും ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക. ശനിയന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും. ഹലോ, ആറ്റിയലേഷൻ, എവിടെ വിളിക്കുന്നത്? കണ്ണൂർ ജില്ല. ജനിച്ച തീയതി പറയൂ. 29/10/1951. സമയം? വൈകുന്നേരോ? കാലത്ത്. ഓക്കെ. നക്ഷത്രം അത്തമാണോ? അത്തം നക്ഷത്രം 4ാം ഭാവമാണ്. അത്തം നക്ഷത്രത്തിന് 2013 ജനുവരി 21 മുതൽ 2015 ജൂൺ 19 വരെ ബുധദശയിൽ ബുധന്റെ പീരീഡാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് 7 ശനിയുടെ ദോഷകാലമാണ്. ഇനി 1 വർഷം കൂടെ തൊഴിൽപരമായിട്ട് ദോഷമുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ബുധന്റെ പീരീഡ് ആയതുകൊണ്ട് പൊതുവെ നല്ലതാണ്. അടുത്ത് ഈ വരുന്ന മെയ് 31 വരെ ഒരുവിധം നന്നായിരിക്കും. എന്താ സ്ഥലം വിൽക്കാനല്ലേ? സ്ഥലം സ്വന്തം പേരിലാണോ ഇരിക്കുന്നത്? വിൽക്കാൻ കുഴപ്പമില്ല. ഈ മാസമൊക്കെ നല്ല സമയമാണ്. മെയ് ഒക്കെ നന്നായിരിക്കും.
വിൽക്കുന്നതിന് ദോഷമൊന്നുമില്ല, ഏടര ശനിയിൽ കൈവിട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആവുന്നില്ല അല്ലേ. പത്രത്തിലേറ്റ കൊടുത്തു നോക്കുക, ഏതായാലും മാറ്റം ഉണ്ടാവും. ശരി, ഓക്കെ. ചിങ്ങരാശി. മഹം പൂരം മുത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴ് ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. പിതൃഗുണവും പിതൃസമ്പത്തും ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹോദരായ സുഹൃക്കളോ വിട്ടുനിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഇടയ്ക്കൊഴിച്ചാൽ പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഹലോ, ആറ്റ് കലാശൻ, എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, അഞ്ചലിനെ വിളിക്കുക. ജനിച്ച തീയതി പറയൂ. 2/8/1990. സമയം വൈകിട്ട് 5 മണി. നക്ഷത്രം കേട്ടയാണോ? സ്ത്രീജാലകം. അതെ, കേട്ട. നക്ഷത്രത്തിന് ജാതകപ്രകാരം ഇപ്പൊ ശുക്രദശയിൽ ശനിയുടെ പീരീഡാണ്. 2011 ഒക്ടോബർ 25 മുതൽ 2014 ഡിസംബർ 24 വരെ ശുക്രനിൽ ശനിയുടെ പീരീഡാണ്. ജാതകപ്രകാരം ജാതകം പാപദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം വേണം യോജിപ്പിക്കാൻ. 2015 നവംബർ തൊട്ട് ഏടരശനി തുടങ്ങി. ഇനി അങ്ങോട്ടുള്ള സമയം ഏടരശനിയുടെ പൊടി പൂരമായിരിക്കും. അത്ര നല്ല സമയമല്ല. ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അലർജി രസവും ഉണ്ടാവും. ബന്ധുക്കളുമായിട്ടുള്ള വിരോധം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കല്യാണം കഴിഞ്ഞോ? ഇല്ല, കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ്. കല്യാണം തീരുമാനിച്ചിരിക്കും. ഭർത്താവിന്റെ നക്ഷത്രം എന്താ? ഭരണിയാണ്. ഭരണിക്ക് സമയദോഷമുണ്ട്, കണ്ടാൽ ശനിയാണ്. കേട്ടയ്ക്ക് ഏടരശനിയുണ്ട്. അപ്പൊ പൊരുത്തമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം. ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഭർത്താവിനെ കിട്ടാനാണ് ജാതകത്തിൽ യോഗം. അപ്പം പ്രത്യേകിച്ച് വീട്ടുകാരുടെ അടുത്ത് പറയണം, കല്യാണം കഴിക്കുമ്പോൾ ചിലവെല്ലാം സ്വന്തമായിട്ട് നടത്താതെ ഭർത്താവിനെ കൊണ്ട് നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായോ? വേറെ എന്താ അറിയണം? ജോലി കിട്ടുമെന്ന് അറിയണം അല്ലേ. ജാതകത്തിൽ ഇപ്പൊ ശനിയുടെ പീരീഡാണ്. 2014 ഡിസംബർ 24 ശേഷം ജോലിക്ക് സാധ്യതയുണ്ട് കേട്ടോ. ശരി, ഓക്കെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തരം തടസ്സങ്ങളിലേക്കും വിരൽ ചൂണ്ടി പ്രതിവിധികൾ ഉന്നയിച്ചുകൊണ്ട് ജ്യോതിഷം നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു. അറിയുക, പ്രവർത്തിക്കുക. നിങ്ങളുടെ ഭാവി ഫലം ശാസ്ത്രീയമായി അറിയുന്നതിനും അപൂർവ ശക്തിയുള്ള മാന്ത്രിക ഏലസുകൾക്കും സമ്പൂർണ്ണ ജാതകത്തിനും ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ രമാ ജ്യോതിഷാലയം, മണക്കാട്, തിരുവനന്തപുരം. കന്നിരാശി. ഉത്രത്തിന്റെ മുക്കാലും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ 30 നാഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഭാഗ്യവൃഷ്ടിയും മനസന്തോഷവും ഐശ്വര്യവും ഗൃഹവാഹനായി സൗഖ്യവും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കേണ്ട സമയം. ഷെയർ മാർക്കറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കോ മറ്റെന്തെങ്കിലും ബിസിനസ്സുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം പൊതുവെ ഈ വാരം നന്നായിരിക്കും. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. ഏഴരശനി ആണെങ്കിലും അത് തൽക്കാലത്തേക്കെങ്കിലും മാറി നിൽക്കുന്ന ഒരാഴ്ചയായിരിക്കും ഈ ആഴ്ച. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പിതൃഗുണവും പിതൃസമ്പത്തും പിതാവിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. പൊതുവെ വാരം നന്നായിരിക്കും. കർമ്മസംബന്ധമായിട്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യം വിശാഖത്തിന്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും അപകീർത്തിക്കും സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഗൃഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുണ്ടാവും. വീട് വയ്ക്കാനോ സ്ഥലം വാങ്ങിക്കാനോ മറ്റെന്തെങ്കിലും വാഹനം വാങ്ങിക്കാനോ ഒക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ കുറേ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വയറിന് അസുഖം ഉണ്ടാവും. പ്രത്യേകിച്ച് ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറിക്കിടാൻ വിഷ്ണുപ്രീതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ മഹാസുദർശനേന്ദ്രം ധരിക്കുന്നതും നല്ലതാണ്. വൃശ്ചികരാശി. വിശാഖത്തിന്റെ അവസാനത്തെ 15 നാഴികയും അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി.
വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽകീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനും വിവാഹം നടക്കാനും സാധ്യത കൂടുതലുണ്ട്. സ്വർണമോ വസ്ത്രമോ ആഭരണമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ട് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സാഹിത്യകാരന്മാർക്കൊക്കെ ആണെങ്കിൽ അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കും. അതുപോലെ കലാപരമായിട്ട് എന്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതിൽ വിജയ സാധ്യത കാണുന്നുണ്ട്. ഏത് പ്രവൃത്തിയിലും ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്നവരായിരിക്കും വൃശ്ചിക രാശിക്കാർക്ക്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ധനുരാശി. മൂലം പുരാണം ഉത്രാടത്തിന്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ആരോഗ്യപരമായിട്ട് പലവിധത്തിലുള്ള പ്രതിസന്ധികൾ വരാം. ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ടെൻഷനും ശത്രുദോഷങ്ങളും തൊഴിൽ തടസ്സവും എല്ലാ കാര്യങ്ങൾക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും വിഷമങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും ഈ വാരം. പ്രതിസന്ധികൾ പലതും തരണം ചെയ്യേണ്ട അവസ്ഥകളുണ്ടാകും. ചില കണ്ഠത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാലുവേനയും നടുവേനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടും പല വിധത്തിലുള്ള വിഷമങ്ങളുണ്ടാകും. ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ ഏത് കാര്യം ഇറങ്ങിക്കഴിഞ്ഞാലും പല വിധത്തിലുള്ള വിഷമങ്ങൾ അനുഭവപ്പെടും. മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാകും. ഒരു മാനസിക ബുദ്ധിമുട്ടുകളും ഗൃഹസംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ വെറുതെയെങ്കിലും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ പ്രയാസങ്ങളുണ്ടാകുന്നൊരു കാലഘട്ടം അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുന്നൊരു സമയമാണ് ഈ സമയം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടാൻ ത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. മകരരാശി. ഉത്രാടത്തിന്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിന്റെ ആദ്യത്തെ 30 നാഴി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനായി സൗഖ്യവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും ഉണ്ടാകും. സൽസന്താന ലബ്ധിക്ക് സാധ്യതയുണ്ട്. കർമ്മ സംബന്ധമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും നടുവേദനയും കാലുവേദനയൊക്കെ അനുഭവപ്പെടും. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ശനിപ്രതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും. കണ്ട ശനി കാലമായതുകൊണ്ട് തൊഴിൽ മാറ്റത്തിന് അനുകൂലമായിട്ടുള്ള സമയമല്ല. ഇപ്പോഴുള്ള ജോലിയിൽ തന്നെ തുടർന്നു പോകാൻ, പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോഴുള്ള ജോലി തന്നെ തുടർന്നു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുക്കളിൽ നിന്നുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ തടസ്സവും പ്രതിസന്ധികളും സാമ്പത്തിക വിഷമങ്ങളും മാറിക്കിട്ടാൻ ധനാകൃഷ്ണ ഭൈരവേന്ദ്രം ധരിക്കുന്നതും വിഷ്ണുപ്രീതി വരുന്നതും വളരെ നന്നായിരിക്കും. കുംഭരാശി. അവിടത്തിന്റെ അവസാനത്തെ 30 നാഴികയും ചരയവും പൂരിട്ടാഴ്ച മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സൽകീർത്തിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഈ വാരത്തിൽ നടക്കും. പ്രത്യേകിച്ചും കലാപരമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കെല്ലാം ഈ വാരം വളരെ നല്ലതാണ്. അടുത്ത ഏതാനും ഈ 31 കഴിയുമ്പോൾ കലാപരമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് ധാരാളം പേർ കുംഭരാശിയിലായിട്ട് ജനിച്ചവരായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രശസ്ത നടൻ സായികുമാർ ഈ രാശിയിലാണ് ജനിച്ചത്. അതുപോലെ ഒരുപാട് വ്യക്തികൾ ഈ രാശിയിൽ ജനിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാം സായികുമാറിന്, അതുപോലുള്ള കുംഭരാശിക്കാർക്കെല്ലാം പൊതുവെ 2000 തുളസി എല്ലാം ഈ കുംഭരാശിയിലാണ് ജനിച്ചത്. ഏതായാലും പിന്നെ ഈ പ്രശസ്തരായിട്ടുള്ള സാഹിത്യ, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും സാഹിത്യകാരന്മാർക്കും എല്ലാ രംഗത്തും ഈ പ്രവർത്തിക്കുന്നവർക്കെല്ലാം 2013 May 31 ശേഷം നല്ലൊരു മാറ്റം, അതായത് അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച അടുത്ത ഒരു വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ലൊരു ഭാവി ഉണ്ടാകും. പ്രത്യേകിച്ചും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഭാവി പ്രതീക്ഷിക്കാം. മീനൻരാശി. പൂരട്ടാഴ്ച അവസാനത്ത് 15 ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻരാശി. മീനരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽകീർത്തിയും സമ്പത്തും മനസ്സന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷനും പ്രയാസങ്ങളും വിഷമങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കും. മുൻകോപം പിടിവാശിയും കഴിയുന്നതും കുറയ്ക്കണം. ആരോഗ്യപരമായിട്ടും അത്ര നല്ല സമയമല്ല. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങൾക്കും പല വിധത്തിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും പിന്നെ ഈ പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല.
കലാരംഗത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ മീനൻ രാശിയിൽ ജനിച്ചവരാണ്. വളരെയധികം പ്രശസ്തരായിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിലും സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഈ രാശിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന് ഒരു മൂന്നാല് വർഷക്കാലമായിട്ട് വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ജ്യോതിഷത്തിൽ ഉണ്ടാകുന്ന സമയമായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ സിനിമാരംഗത്തുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ല ഉയർച്ച വരുന്ന സമയം 2013 മെയ് മാസം 31 ശേഷം ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അപ്പം പലർക്കും ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ് പറയും, അതുപോലെ മോഹൻലാലും ഉണ്ട്. അപ്പം മോഹൻലാലിന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത് പറയത്തക്ക വിധത്തിൽ പെട്ടെന്ന് ചിന്തിക്കും മമ്മൂട്ടിയുടെ കാര്യം എങ്ങനെയാണെന്ന്. മമ്മൂട്ടിക്ക് ഇപ്പോൾ വളരെ മോശപ്പെട്ട സമയമാണ്. എങ്കിലും 2013 മെയ് മാസം 31 ശേഷം മമ്മൂട്ടിയുടെ സമയവും മാറുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ സമയം മാറുമ്പോൾ തന്നെ മലയാള സിനിമയുടെയും സമയം 2013 മെയ് 31 ശേഷം നല്ലൊരു മാറ്റത്തിലേക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തരം തടസ്സങ്ങളിലേക്കും വിരൽ ചൂണ്ടി പ്രതിവിധികൾ ഉന്നയിച്ചുകൊണ്ട് ജ്യോതിഷം നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു. അറിയുക, പ്രവർത്തിക്കുക. നിങ്ങളുടെ ഭാവി ഫലം ശാസ്ത്രീയമായി അറിയുന്നതിനും അപൂർവ ശക്തിയുള്ള മാന്ത്രിക ഏലസുകൾക്കും സമ്പൂർണ്ണ ജാതകത്തിനും ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ രമാ ജ്യോതിഷാലയം, മണക്കാട്, തിരുവനന്തപുരം. നന്ദകുമാർ മേനോൻ അമ്പർനാഥൻ എഴുതുന്നു, ബഹുമാനപ്പെട്ട ആറ്റലാഷ് സാറിന് വളരെ മനഃപ്രയാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ കത്തെഴുതുന്നത്. ഞങ്ങളുടെ ഏക മകൾ മനീഷയുടെ വിവാഹം ഒന്നും ശരിയാകുന്നില്ല. 29 വയസ്സായി, ഒരാലോചനയും വരുന്നില്ല. താങ്കളുടെ ജ്യോതിഷപ്രകാരം എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ ഞങ്ങളെ സഹായിക്കുക. താങ്കളിൽ നിന്നും താങ്കളെ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് ഈ കത്തെഴുതുന്നത്. എന്തെന്നാൽ അവൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിത്തത്തിൽ വളരെ പുറകിലായതിനാൽ ഞങ്ങൾ താങ്കളോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. താങ്കൾ അയച്ചു തന്ന എലസിൻ്റെ ശക്തി കൊണ്ട് അവൾ പഠിത്തത്തിൽ വളരെ ഉയർച്ചയിലെത്തി. BCOM, LLB, CS എന്നീ ബിരുദങ്ങൾ നേടി. ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ചെയ്തു തരില്ലേ? ഈ എഴുത്തിനോടൊപ്പം ഞങ്ങളുടെ മേൽവിലാസം എഴുതിയ കത്തും കൂടി അയക്കുന്നു. ജാതപ്രകാരം 1983 ഡിസംബർ മാസം 28 6:02 ജന്മനക്ഷത്രം ചിത്തിര, ജനിച്ച സ്ഥലം തൃശ്ശൂരിൽ. ജാതപ്രകാരം ഇപ്പോഴുള്ള സമയമനുസരിച്ച് ചിത്തിര നക്ഷത്രം തുലാരാശിയാണ്. ചിത്തിര നക്ഷത്രം തുലാരാശിക്ക് പേടശനിയുടെ കാലമാണ്, അതും മൂർധന്യ കാലമാണ്. സമയം കുറച്ച് മോശമാണ്. 2009 സെപ്റ്റംബർ 10 മുതൽ ഏടശനിയാണ്. ജാതകത്തിൽ ഇപ്പോൾ 2010 നവംബർ 17 മുതൽ 2013 ജൂലൈ മാസം 18 വരെയുള്ള സമയം വ്യാഴദശയിൽ ശുക്രന്റെ പീരീഡും, 2014 മെയ് മാസം 6 വരെ ശുക്ര വ്യാഴദശയിൽ ആദിത്യന്റെ പീരീഡുമാണ്. ജാതകത്തിൽ ഇപ്പോൾ ഉള്ള സമയം ശുക്രന്റെ പീരീഡും ആദിത്യന്റെ പീരീഡും 2014 മെയ് മാസം 6 വരെയുള്ള സമയം വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. ജാതകത്തിൽ 4 നിൽക്കുന്ന ചൊവ്വ 7 ദൃഷ്ടിയുള്ളതുകൊണ്ട് ചൊവ്വാദോഷത്തിൻ്റെ ചെറിയ ദൃഷ്ടിയുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അവരുടെ പാപദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം വേണം യോജിപ്പിക്കാൻ. ഉദരരോഗത്തിന് സാധ്യതയുണ്ട്. മാതാവായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് വിവാഹത്തിന് സാധ്യതയുണ്ട്. നല്ല വിവാഹം നടക്കും. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് വിവാഹത്തിന് സാധ്യതയുണ്ട്. ഏതായാലും ഈ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങൾക്കെല്ലാം കാരണം ഏടശനിയാണ്. ഏടശനിയുടെ ആ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിനും മകൾക്ക് വിവാഹം നടക്കുന്നതിനും സ്വയംവരയന്ത്രം ധരിക്കുക. സ്വയംവരയന്ത്രത്തിന് എഴുതി അയക്കുക. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. നല്ല ഭാവി ഉണ്ടാവും. നല്ല പൊരുത്തം നോക്കി കല്യാണം നടത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. 2013 മെയ് മാസം 31 ശേഷം വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. 2014 മെയ് 6 വിവാഹം നടക്കും. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. ധാരാളം കത്തുകൾ വരുന്നുണ്ട്. സമയക്കുറവുണ്ട്, എല്ലാ കത്തുകൾക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. കത്തുകൾക്ക് മറുപടി ലഭിക്കാത്ത എൻ്റെ പേഴ്സണൽ ഇമെയിൽ അയയ്ക്കുക: ആറ്റുകാൽ@asianetindia.com. വെബ്സൈറ്റ് www.aatukalradhakrishnan.com. വീണ്ടും അനന്തവജ്ഞാതം. അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE Time 7:30 മിഡിൽ ഈസ്റ്റിലും, ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും. മറക്കാതെ കാണുക.